ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ റെസിപ്പിയാണ്. മാവിൽ മുക്കി പൊരിച്ചെടുത്ത ഫിഷും പിന്നെ അതിൻ്റെ ഒപ്പം ഫ്രഞ്ച് ഫ്രൈസും. ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഡിഷ് ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ ഇംഗ്ലണ്ടിൽ 1860s ആദ്യമായിട്ട് അവർ തയ്യാറാക്കി, പിന്നെ അത് ഫേമസ് ആയത്. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ ഡിഷ് ഫേമസ് ആയി വരികയായിരുന്നു. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളയുക. നല്ല വലിയ ഉരുളക്കിഴങ്ങായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. തൊലി കളഞ്ഞൊന്ന് കഴുകിയെടുത്ത ശേഷം ഈ കാണിക്കുന്നത് പോലെ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളും ബേക്കിംഗ് ട്രേയിൽ അറേഞ്ച് ചെയ്ത ശേഷം അതിൽ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഇടുക. ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങിന് ഏകദേശം 3/4 teaspoon മുളക് പൊടിയും 1/2 teaspoon ഉപ്പുമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് ബേക്ക് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ 180 degrees പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ ട്രേ വെച്ച് കൊടുത്ത ശേഷം ഒരു 20 minutes ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഓവൻ്റെ വ്യത്യാസം അനുസരിച്ച് കുക്കിംഗ് ടൈമും വ്യത്യാസപ്പെടും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്യുക. ഫിഷിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബാസയാണ്. ഫില്ലേ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലില്ലാത്ത നീളമുള്ള കഷ്ണങ്ങൾ എടുത്ത ശേഷം വീണ്ടും ചെറിയ കട്ടി കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് ലെമൺ ജ്യൂസും മുളക് പൊടിയും പെപ്പറും ഉപ്പും മിക്സ് ചെയ്ത് ഈ മീൻ കഷ്ണങ്ങളിലോട്ട് പിടിപ്പിച്ച് കൊടുക്കാം. അത് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 hour വയ്ക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ബാറ്ററിനായിട്ട് 1 cup മൈദ എടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാനായിട്ട് പരമ്പരാഗതമായ രീതിയിൽ അവരുടെ ഇംഗ്ലണ്ടിൽ അവർ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ലിക്കറാണ്. ബിയറോ അങ്ങനെ എന്തെങ്കിലും ലിക്കറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആരും ലിക്കർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ സോഡയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലെയിൻ സോഡ എടുക്കാം, അല്ലെങ്കിൽ ലിക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലിക്കർ എടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദയും കുറച്ച് ഉപ്പും മിക്സ് ചെയ്യുക. ഈ മിശ്രിതത്തിലോട്ട്, ഈ ഡ്രൈ ഫ്ലവറിലോട്ട് നമ്മൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് കോട്ട് ചെയ്ത് വയ്ക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉള്ളപ്പോൾ നമ്മുടെ ബാറ്റർ ഈ മീനിലോട്ട് നന്നായിട്ട് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ മീനെടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ബാറ്റർ ഒട്ടത്തില്ല, മീനിലോട്ട് ഒട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് നമ്മൾ ആദ്യം ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള മാവിലോട്ട് കോട്ട് ചെയ്തിട്ട് പിന്നെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ മീൻ കഷ്ണങ്ങളും ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. ഇനി നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളും, അതായത് നമ്മൾ മൈദയിൽ ഇട്ട് തിരിച്ച് മറിച്ച് വിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് സോഡാ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹൈയിൽ വയ്ക്കുക. മീനിൻ്റെ ഉള്ളു വരെ വേകാനായിട്ടാണ് മീഡിയം ഹൈയിൽ വെച്ച് ഇതുപോലെ ഒരു ബാച്ചിൽ, ചെറിയ പാത്രമാണ് ഇത്, ചെറിയ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബാച്ചിൽ 4 kashnangal ഇട്ടാൽ മതിയാവും. ഫിഷ് റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ബേക്കായി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ ഫിഷും ഇതുപോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഇട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് സെർവ് ചെയ്യാം. ഇതുപോലെ 3-4 pieces ഫിഷും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വെച്ചിട്ട് സെർവ് ചെയ്യാം. ഇതിനൊപ്പം സാധാരണ വിളമ്പുന്നത് ടാറ്റാർ സോസാണ്. ടാറ്റാർ സോസ് ഇല്ലെങ്കിൽ നമുക്ക് മയോണൈസ് അതിൻ്റെ കൂടെ ടിപ്പായിട്ട് കൊടുക്കാം. എന്തായാലും കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഇത് തയ്യാറാക്കി കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.